ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാകിസ്ഥാന് അവരുടെ തനതായ മത സ്വഭാവം കാണിക്കാതിരിക്കാൻ കഴിയില്ല. മനുഷ്യൻ ഒരിക്കലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കരുത്. അവർക്കും സമാധാനമില്ല, മറ്റുള്ളവരും അത്ര സുഖത്തിൽ ജീവിക്കേണ്ട എന്നുള്ള നിലപാടാണ് പാകിസ്ഥാന്റേത്. പടച്ചോനോ? പടച്ചോനും അങ്ങനെ തന്നെയാ. പടച്ചോനും അങ്ങനെ തന്നെയാ. എന്റെ സൃഷ്ടികളിൽ ഒരാള് പോലും സമാധാനത്തിൽ ജീവിക്കരുത്. അതുകൊണ്ടാണ് ഇത്രയധികം മതപുരോഹിതരിറങ്ങി സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറഞ്ഞു 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 മനുഷ്യനെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നത്. എന്തിനാ? ഖുർആനികമാണ് ആ ടോർച്ചർ. അത്ര സുഖമായിട്ട് അവർ ജീവിക്കണ്ട. നമ്മള് ഇപ്പൊ മുസ്ലിങ്ങൾക്കറിയാം, ഓർമ്മ വയ്ക്കുന്ന നാളു മുതൽ പരലോകവും സ്വർഗവും നരകവും പറഞ്ഞ് ഭയപ്പെടുത്താൻ മാത്രമാണ് നമ്മുടെ വീട്ടിലുള്ളവരും ഉസ്താദുമാരും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. അള്ളാഹു സ്നേഹിക്കുന്നു, അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഖുർആൻ നമ്മളോട് സ്നേഹിക്കാനെന്നാണ് പറഞ്ഞത് എന്ന് ഒരാളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഇനി ലൈഫ് ടൈം കേൾക്കാനും പോകുന്നില്ല, കാരണം സ്നേഹമില്ല ഖുർആനിൽ. ഇസ്ലാമിലുള്ളത് എന്താ? പരസ്പരം കൊല്ലാനും കൊല്ലപ്പെടാനും ഉതകുന്ന വചനങ്ങളാ. അള്ളാഹുവിനും ഇഷ്ടം അത് തന്നെയാ. അള്ളാഹുവിന്റെ സ്വഭാവം ചെറുതായിട്ട് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് കാലം മക്കളില്ലാതിരുന്ന ഇബ്രാഹിം എന്ന ഒരു മനുഷ്യൻ പ്രവാചകനാണ്. അദ്ദേഹത്തിന് അള്ളാഹു സന്തോഷ വാർത്ത നൽകുവാണ് അത്രയും ഒരു കുട്ടിയെ. ആ കുട്ടിയെ കണ്ട് വയസ്സ് കാലത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് 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 ഒടുവിൽ ആ കുട്ടിയെ കിട്ടിയ സന്തോഷത്തിൽ അതിന്റെ ചിരിയും കളിയും കണ്ട് സന്തോഷത്തോടെ ജീവിച്ചു പോകുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു പറയാണ്, ആ കുഞ്ഞിനെ എനിക്ക് ബലി നൽകണമെന്ന് സ്വപ്നം കാണിക്കുന്നു. കുഞ്ഞിന്റെ കഴുത്ത് മുറിക്കണമെന്ന്, ആ ബ്ലഡ് എനിക്ക് വേണമെന്ന്, എന്നാൽ നിനക്ക് ഞാൻ സ്വർഗം തരാമെന്ന്, എനിക്ക് 100 സ്വർഗം എന്റെ കാലിന്റെ കീഴിൽ കൊണ്ടുവച്ചാലും ശരി, എനിക്ക് വേണ്ട എന്ന് പറയുക, എന്റെ കാൽ കീഴിൽ ഇത്രയധികം സ്വർണം സ്വർഗം കൊണ്ടുവന്ന് അടിയറവ് വെച്ചിട്ട് എന്റെ മക്കളുടെ നഖമൊന്ന് കേറ്റുവെട്ടണമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ആ സ്വർഗം വേണ്ട, എന്റെ മക്കളെ നോവിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് ഞാൻ പറയും. അത് ഞാൻ കേട്ടോ, എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല. കുഞ്ഞിന്റെ കഴുത്ത് വെട്ടാൻ പറഞ്ഞപ്പോൾ ശരി, അള്ളാഹുവിന് അങ്ങനെ വെട്ടിക്കൊടുക്കാൻ തയ്യാറാകുകയാണ്. ഇബ്ലീസ് പറഞ്ഞു, വെട്ടല്ലടാ വെട്ടല്ലടാ. ആ അള്ളാഹുവിന്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹു ഒരിക്കലും കനിവുള്ളവനല്ല, കാരുണ്യമുള്ളവനല്ല, ദയയുള്ളവനല്ല, സ്നേഹമുള്ളവനല്ല. 100 വട്ടം ഖുർആനിലൂടെ നിങ്ങൾ കണ്ണോടിച്ച് നോക്ക്, ഇങ്ങനെ പറയലല്ലാതെ ഞാൻ കാരുണ്യവാനാണ് ഞാൻ കാരുണ്യവാനാണ് നാണമുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുവോ? ഏ, നിങ്ങൾ പരസ്പരം കഴുത്ത് വെട്ടിക്കോ, കൊന്നോ കൊല്ലപ്പെട്ടോ, ഞാനെല്ലാം അറിയുന്നവനാണ് ഞാൻ കാരുണ്യവാനാണ്, ആരംഗീകരിക്കും ഇതൊക്കെ? ഇപ്പോ പെരുന്നാളാണ്, നോമ്പാണ്, പാകിസ്ഥാൻ കൊടുത്തു വാങ്ങുന്ന രീതിയാണ്. വെറുതെ ഇന്ത്യയെ കയറി ചൊറിയുക, ഇന്ത്യ മാന്തി പൊളിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരും. ഒറ്റക്കിരുന്ന് കരയാനേ പറ്റൂ. ഉടൻ യുദ്ധമുണ്ടാകും എന്നതാണ് ഇന്ന് ആഗോള മാധ്യമങ്ങൾ, പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്നത് പാക് ആഭ്യന്തര മന്ത്രാലയം പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യ ഏത് സമയവും പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ബാലാകോട്ട് മോഡലിലുള്ള ആക്രമണ സാധ്യത പാകിസ്ഥാൻ എപ്പോഴും ആ സാധ്യതയെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുങ്ങി ഇരിക്കണം. അതുകൊണ്ട് ഈ രാജ്യത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാക് ആഭ്യന്തര മന്ത്രാലയം അവിടുത്തെ സുപ്രീം കോടതിക്ക് ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഒരു പട്ടാള അട്ടിമറി എന്ന് പറയാനാകില്ല എങ്കിലും പട്ടാളത്തിന്റെ സഹായത്തോടുകൂടി ഉണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയെ കാലുവാരി പുറത്താക്കിയതിനു ശേഷം നടക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു കാവൽ മന്ത്രിസഭയാണ് ഈ പാകിസ്ഥാൻ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണം എന്നാണ് അവിടുത്തെ ജനവിധി അല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹം അതുതന്നെയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുറവിളി പാകിസ്ഥാനിൽ എങ്ങും ശക്തമാണ്. പ്രത്യേകിച്ചും പഞ്ചാബ് പ്രവിശ്യയിൽ കോടതി ഇടപെടലുകൾ ഉണ്ടായി. പഞ്ചാബ് പ്രവിശ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ മെയ് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം എന്ന ചില നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനും കോടതി ഉത്തരവുകളെ ലംഘിക്കാനും അല്ലെങ്കിൽ കോടതി ഉത്തരവുകളെ മറികടക്കാനുമാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യവുമായി പാകിസ്ഥാൻ ഭരണകൂടം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതാ ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്നു, ഇന്ത്യയുടെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കണമെങ്കിൽ തീർച്ചയായും
നമ്മൾ ഒന്നിച്ചു നിന്നേ മതിയാകൂ, സർക്കാരിന്റെ പിന്നിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ഒന്നിച്ചു നിൽക്കണം എന്ന ഒരു മനോഭാവം പാകിസ്ഥാനിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. കൂടാതെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് രക്ഷ നേടുകയും വേണം. കാരണം ഈ അടുത്ത കാലത്തായി നടന്ന പ്രവിശ്യ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടി വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇമ്രാൻഖാന്റെ പാർട്ടി അധികാരത്തിൽ വരുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും രാജ്യം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കാനുള്ള ഒരു അടവിന് വേണ്ടിയാണ് ഈ രീതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ സുപ്രീം കോടതി റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. അതായത് രണ്ട് ആണവ ശക്തികൾ, ഏഷ്യയിലെ രണ്ട് ആണവ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതാ ഉടൻ യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്ന രീതിയിൽ. പക്ഷേ ഒരു യുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്നില്ല. ഇന്ത്യ പാകിസ്ഥാനെ ഒരു ഭീഷണിയായി ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോലുള്ള ചില സ്ഫോടനങ്ങൾ, ആ സ്ഫോടനങ്ങൾ പാകിസ്ഥാനെതിരെ പിന്തുണയോടുകൂടി നടത്തുന്ന ചില തീവ്രവാദ സംഘടനകൾ, ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള തീവ്രവാദ സംഘടനകളാണ് ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്നതിന് ചില സൂചനകൾ ലഭിച്ചു വരും. തീവ്രവാദ സംഘടനകൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാ? മനുഷ്യനെ കൊല്ലാനും കൊല്ലിക്കാനും കൊല്ലപ്പെടാൻ ഒരു സംശയമില്ല. സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഇതുപോലെയുള്ള ഷാരൂഖ് സെയ്ഫിമാരെ സൃഷ്ടിച്ചു വിടുക. ഇത്രയും കാലവും പാകിസ്ഥാൻ തീവ്രവാദം വിതച്ച് തീവ്രവാദം കൊയ്തു. അവര് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഭീകരർ അവരെ തന്നെ മുച്ചൂടും മുട്ടിപ്പിക്കുന്ന രീതിയിൽ എത്തിയിട്ട് പോലും അവർ പഠിച്ചിട്ടില്ല. പാകിസ്ഥാൻ എത്ര വലിയ ദുരിതം നേരിട്ടാലും, പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണെങ്കിലും പട്ടിണിയിലാണെങ്കിലും ശരി, ഇന്ത്യയെ തകർക്കാൻ എല്ലാ കാലത്തും അവർ മുമ്പിലുണ്ടാകും. അവരുടെ ലക്ഷ്യം ആദ്യം കാശ്മീരാണ്. കാശ്മീർ വിട്ടിട്ട് ഒരു കളിയും പാകിസ്ഥാൻ കളിക്കില്ല. അതുകൊണ്ടാണ് ഓരോ ഇലക്ഷൻ ടൈമിലും ഈ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങിയിട്ടാണ് ഇന്ത്യക്കെതിരെ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇനിയും തുർക്കിയും ഇന്ത്യയെ തിരിച്ചടിക്കും. കാരണം ഇവരുടെ സ്വഭാവം അതാണ്. സഹായിച്ചാൽ ആ സമയത്തേക്ക് മാത്രമേ അവർക്കത് ഓർമ്മയുണ്ടാകൂ. കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യയെ തിരിച്ചടിക്കാൻ കിട്ടുന്ന ഏതവസരവും പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെയും ഉപയോഗപ്പെടുത്തും. കാരണം അവർക്ക് ജനാധിപത്യം, മതേതരത്വം, ദേശീയത ഇത് മൂന്നും അജണ്ടയിലില്ലാത്ത വസ്തുതകളാണ്. കാശ്മീരിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കുന്നത് തീവ്രവാദികൾക്ക് തിരിച്ചടി. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെ പുഞ്ച് സെക്ടറിൽ ഉണ്ടായ ആക്രമണത്തിൽ 5 സൈനികരാണ് കൊല്ലപ്പെട്ടത്. അന്വേഷണം ഏറ്റെടുത്ത NIA ഭീകരർക്കായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഭീകരർ വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയും പിന്നീട് ഗ്രനേഡ് ആക്രമണം നടത്തുകയുമായിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് നടന്നതെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ അതിർത്തി കടന്നുള്ള തിരിച്ചടിയും ഇന്ത്യയുടെ ആലോചനയിലുണ്ട്. മൂന്നാമതൊരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള സാധ്യതകളിലെ ചർച്ചകളും സജീവമാണ്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി. അക്രമം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ നടക്കുകയാണ്. പുഞ്ചിൽ നിന്ന് 90 കിലോമീറ്റർ അകലെ ഭീംബർഗാലി പ്രദേശത്തിന് സമീപമാണ് സംഭവം നടന്നത്. ആക്രമണത്തിൽ വാഹനത്തിന് തീപിടിച്ചു. വനമേഖലയിൽ 7 ഭീകരരുടെ സാന്നിധ്യം സംശയിക്കുന്ന സാഹചര്യത്തിൽ വ്യാപക തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ആക്രമണം നടത്തിയത് ഈ ഭീകരനാണെന്ന് സേനയുടെ വിലയിരുത്തലുമുണ്ട്. പ്രദേശത്ത് ആകാശമാർഗമുള്ള നിരീക്ഷണവും ശക്തമാക്കി. NIA സംഘവും ബോംബ് സ്ക്വാഡും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീമും പ്രദേശത്ത് പരിശോധന നടത്തി. കേസ് NIA അന്വേഷിക്കും. ഗ്രനേഡ് എറിഞ്ഞ ശേഷം സൈനിക ട്രക്കിന്റെ ഇന്ധന ടാങ്കിലാണ് ഭീകരർ വെടിവെച്ചത്. കനത്ത മഴയും കാഴ്ച പരിധി കുറവാണെന്ന പ്രതികൂല സാഹചര്യവും മുതലെടുത്താണ് ഭീകരർ. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥമാണ് ഇവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ കൊല്ലാനും കൊല്ലപ്പെടാനുമാണ് എന്നുള്ള വാചകങ്ങളൊക്കെ വിശ്വസിച്ച് അങ്ങനെ കൊല്ലപ്പെടാനും കൊല്ലാനുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവർക്ക് അള്ളാഹു നൽകാൻ പോകുന്ന ഹൂറികളും അത്തരം സ്വർഗവും മാത്രമേ ഇവരുടെ മനസ്സുകളിലുള്ളൂ. എന്ന് നേരം വെളുക്കുമെന്നറിയില്ല.